നമസ്കാരം. ജോഗ്രഫിയിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ പാഠമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താന്ന് അറിയാലോ? എന്തെയ്യും? സർവവും സൂര്യനായി. അപ്പൊ അതില് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് ബഡ്ജറ്റ്, എന്താണ് സന്തുലിത ബജറ്റ്, അതേപോലെ തന്നെ എന്താണ് താപനില, അതുപോലെ തന്നെ ദൈനിക താപനില, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ, എന്താണ് താപനില എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോ നമുക്ക് ഈ താപവിതരണത്തെ അല്ലെങ്കിൽ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങള് നാല് ഘടകങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ആ നാല് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഘടകം അക്ഷാംശ സ്ഥാനം, അതായത് ലാറ്റിറ്റ്യൂഡ്. ദെൻ രണ്ടാമത്തെ ഉയരം, ആൾട്ടിറ്റ്യൂഡ്. മൂന്നാമത്തെ സമുദ്ര സാമീപ്യം, നിയർനെസ് ഓഫ് ഓഷൻ. ദെൻ ഫോർത്ത് വൺ കാറ്റുകൾ, വിൻഡ്സ്. അപ്പൊ എന്താണ് ടോപ്പിക് എന്ന് പറയുന്നത്? താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. താപനില, താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നാല് ഘടകങ്ങളാണ് ഏതൊക്കെ എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ അക്ഷാംശ സ്ഥാനം, ലാറ്റിറ്റ്യൂഡ്. രണ്ടാമത്തെ ഉയരം, ആൽറ്റിറ്റ്യൂഡ്. മൂന്നാമത്തെ സമുദ്ര സാമീപ്യം, അത് നിയർനെസ് ഓഫ് ഓഷൻ. ദെൻ നാലാമത്തെ കാറ്റുകൾ, അത് വിൻഡ്സ്. ഓക്കെ, ഇനി ഈ നാല് ഘടകങ്ങളും എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ ഘടകം എന്തിനു? ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശ സ്ഥാനം. നമുക്കറിയാം അക്ഷാംശ സ്ഥാനം, അതേപോലെ തന്നെ അക്ഷാംശമുണ്ട്, രേഖാംശമുണ്ട്. അക്ഷാംശം എന്ന് പറഞ്ഞാല് നേരെ പോകുന്നത്. ഓക്കെ, രേഖാംശം എന്ന് പറഞ്ഞാല് താഴെ അവിടെ കണ്ടേ. നമുക്ക് ഇത് പോരാം. എന്താണ് ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശ സ്ഥാനം എന്ന് പറഞ്ഞാല്? ഭൂമിയിലെ നോക്കാം, മൊത്തം കോണുള്ള പോലെ നമുക്ക് അറിയത്തേണ് 360 ഡിഗ്രി ആണെന്ന് അറിയാം. ഇതിൽ നമുക്ക് നോക്കുന്നത് ഭൂമിയിൽ നമുക്കറിയാം 0 ഡിഗ്രി ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. ഓക്കെ, 0 ഡിഗ്രിയാണ് എന്ന് പറയുന്നത് ഭൂമധ്യരേഖ. ദെൻ ഭൂമധ്യരേഖ നേർമുകളിലായിട്ടുള്ളതാണ് അറിയ ഉത്തരായന രേഖ. ഉത്തരായന രേഖ എന്ന് പറഞ്ഞാല് 23.5 ഡിഗ്രി. ദെൻ ഉത്തരായന രേഖക്ക് നേർമുകളിലാണ് ആർട്ടിക് വൃത്തം, ആർട്ടിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 66.5 ഡിഗ്രി. ഓക്കെ, ദെൻ ഏറ്റവും ടോപ്പിലാണ് ആര്? ഉത്തര ധ്രുവം, അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, ദെൻ എന്താ പറഞ്ഞത്? ഭൂമധ്യരേഖ, ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. ദെൻ അതിന് മുകളിലുള്ളതാണ് ആര്? ഉത്തരായന രേഖ, അത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രി. ദെൻ അതിനു മുകളിലുള്ള അക്ഷാംശമാണ് ഇത് ആർട്ടിക് സർക്കിൾ, ആർട്ടിക് വൃത്തം. അത് എത്ര ഡിഗ്രിയാണ്? 66.5 ഡിഗ്രി. ദെൻ അതിന് ഏറ്റവും ടോപ്പിലുള്ളതാണ് ആര്? ഉത്തര ധ്രുവം. അത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഓക്കെ ആണോ? ദെൻ ഇനി നോക്കാം ഭൂമധ്യരേഖ താഴെ. ഭൂമധ്യരേഖ താഴെ കാണപ്പെടുന്നതാണ് ദക്ഷിണായന രേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അത് എത്ര ഡിഗ്രി ആ വരിക? 23.5 ഡിഗ്രി. ഓക്കെ, മുകളിലേക്ക് പോകുന്നത് നോർത്ത്, വടക്കാണ്. താഴ്ത്തി വരുന്നത് സൗത്ത്. അപ്പൊ ഇവിടെ ദക്ഷിണായന രേഖ എന്ന് പറഞ്ഞാല് 23.5 ഡിഗ്രി സൗത്ത്, അതായത് തെക്ക്. ദെൻ ദക്ഷിണായന രേഖക്ക് താഴെയുള്ളതാണ് അന്റാർട്ടിക് വൃത്തം, അന്റാർട്ടിക് സർക്കിൾ. അത് എത്ര വരിക? 66 ഡിഗ്രി സൗത്ത്. ഓക്കെ, ദെൻ ഏറ്റവും താഴെയുള്ളതാണ് ആര്? ദക്ഷിണ ധ്രുവം, അതായത് സൗത്തേൺ ഹെമിസ്ഫിയർ. ഇത് എത്ര ഡിഗ്രി വരിക? 90 ഡിഗ്രി. ഓക്കെ ആണോ? ഭൂമധ്യരേഖ നേർ
Okay.
ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 165 മീറ്റർ മുകളിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? 1 ഡിഗ്രി സെൽഷ്യസ് താപനിലയും കുറഞ്ഞു വരും. ഓക്കെ, അതായത് ഉയരം എന്നുള്ള ഘടകത്തിൽ എങ്ങനെയാണ് താപം വിതരണം നടക്കുന്നത് എന്നല്ലേ നമ്മൾ പറയണത്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 165 മീറ്റർ, ഓക്കെ, 165 മീറ്റർ മുകളിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് താപനിലയും കുറയും. അപ്പോൾ ആ 165 കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 165 മുകളിലേക്ക് പോയി കഴിഞ്ഞാലോ എത്ര കുറയും? 2 ഡിഗ്രി സെൽഷ്യസ് ആവും. കാരണം അതിലൂടെ 1 ഡിഗ്രി പാടെ ചെയ്യും, കുറയും. ഓക്കെ, അപ്പൊ എത്ര പറഞ്ഞിട്ടുള്ളൂ? ട്രോപ്പോസ്ഫിയർ എന്താന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പാളിയാണ് ഇവിടുന്ന് ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് എങ്ങനെയാണ് ആ റേറ്റ് എന്ന് പറയുന്നത്? ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് താപനിലയും കുറയും. ഓക്കെ, ഇങ്ങനെയാണ് രണ്ടാമത്തെ ഉയരം എന്ന ഘടകത്തിലെ താപവിതരണം നടക്കുന്നത്. ഓക്കെയാണോ? എന്താ പറഞ്ഞത്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും, ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് ചെയ്യും? താപം കുറയും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ അല്ലെങ്കിൽ വയനാട് എന്നീ പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുന്നതോടെ നമ്മുടെ ചെവിയൊക്കെ എന്ത് ചെയ്യും? അടയുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ശ്വാസം മുട്ട് പോലത്തെ നമുക്ക് എന്ത് ചെയ്യും? ശ്വാസ തടസ്സം പോലെ നമുക്ക് തോന്നും. ഓക്കെ, അതിനുള്ള കാരണം എന്താണ്? അവിടെ എന്ത് കുറയാണ്? താപം കുറയാണ്. അതന്നെയല്ലേ നമ്മൾ ഉയർന്നില്ല ഘടകത്തിലും പറഞ്ഞത്. ഓക്കെയാണോ? ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഘടകം സ്വാധീനിക്കുന്നത്. മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ഘടകമാണ് എന്ത്? സമുദ്ര സാമീപ്യം, നിയർനെസ് ഓഫ് ഓഷ്യൻ. ഓക്കെ, എങ്ങനെയാണ് ഈ സമുദ്ര സാമീപ്യം താപവിതരണം നടത്തുന്നത് നോക്കാം. ഈ പട്ടിക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് കൊടുത്തിട്ടുള്ള നഗരങ്ങൾ, പഴയ സിറ്റികൾ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ്? തിരുവനന്തപുരം, ബാംഗ്ലൂര്, ഡൽഹി, ഗോവ. ഇല്ല, അവർ കൂടിയ താപനില ഉണ്ട്, കുറഞ്ഞ താപനില ഉണ്ട്, അപ്പോൾ തന്നെ താപാന്തരം കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്ഥലങ്ങളിൽ താപനിലയിലുണ്ടാവുന്ന വ്യത്യാസം നോക്കാം. നമുക്കറിയാം തിരുവനന്തപുരം, അതേപോലെ തന്നെ ഗോവ. തിരുവനന്തപുരം, ഗോവ, ഈ രണ്ട് ഈ രണ്ട് നഗരങ്ങളിലും ടെമ്പറേച്ചർ എന്താണ്? തുല്യമാണ്, ഈക്വലാണ്. ഓക്കെ, എന്നാൽ അതിനെ അപേക്ഷിച്ച് ബാംഗ്ലൂരിലെ ഡൽഹി എന്ന പ്രദേശത്തിൽ എന്താണ് താപനില വ്യത്യാസമാണ് അല്ലേ, ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടെ തിരുവനന്തപുരവും ഗോവ ഈ രണ്ട് നഗരങ്ങളുടെയും സമീപ പ്രദേശം എന്തുണ്ട്? സമുദ്രമുണ്ട്. ഓക്കെ, അത് സമുദ്ര സമീപമുള്ള പ്രദേശങ്ങളാണ് എങ്കിൽ തിരുവനന്തപുരം, ഗോവ. അതുകൊണ്ട് ഇവിടുത്തെ താപനില എന്താണ്? തുല്യമാണ്, 33 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ തിരുവനന്തപുരത്തെയും, അതേപോലെ തന്നെ 33 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഗോവയിലെയും. കാര്യം മനസ്സിലായോ? ഓക്കെ, അത് ഈ രണ്ട് നഗരങ്ങളുടെയും അടുത്തായിട്ടാണ് എന്തുണ്ട്? സമുദ്രമുണ്ട്. അത് സമുദ്ര സമീപമുള്ള പ്രദേശങ്ങളാണ് തിരുവനന്തപുരം, അതേപോലെ തന്നെ ഗോവ. ഇത് നമുക്കറിയാം. ഓക്കെ, ദെൻ ഇവിടെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നോക്കാം. എങ്ങനെയാണ് ഈ സമുദ്ര സമീപം താപത്തെ ഇങ്ങനെ കൃത്യമാക്കുന്നത് നോക്കാം, അല്ലെങ്കിൽ താപത്തെ വിതരണം ചെയ്യുന്നത് നോക്കാം. എങ്ങനെ പറഞ്ഞത്? കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും, അതായത് ഹീറ്റിംഗ് ഓഫ് ലാൻഡ് കര ചൂടാകുമ്പോൾ കോസസ് ഇത് കാരണം എങ്ങനെ കാറ്റ് വീശുന്നു നോക്കാം. വിൻഡ് ടു ബ്ലോ, കാറ്റ് വീശുന്നത് ഫ്രം സീ ടു ലാൻഡ്, എവിടുക്കാ കാറ്റ് വീശുന്നത്? കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നു. എപ്പോ? കര ചൂടാകുമ്പോൾ. കര ചൂടാകുമ്പോൾ കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നു. ഓക്കെ, രണ്ടാമത് നോക്കാം. കര തണുക്കുമ്പോൾ, കര തണുക്കുമ്പോൾ കരയിൽ നിന്നും കടലിലേക്ക്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു, അത് വായുവിന്റെ നീക്കം ഉണ്ടാവും. ഓക്കെയാണോ? ഇങ്ങനെ പറഞ്ഞത് നോക്കാം. ഫ്ലോ
cooling of land. Correct. Tanukkum pol engane kaatu vishu wind to blow from land to sea. Evadna kaatu vishunathu karayil ninnum kadalilekku kaatu vishuvum cheyunu. Rendu case manasilayo. Onnu kara choodaagum pol evadna kaatu visha kadalil ninnum karayilekkum. Then kara tanukkum pol karayil ninnum kadalilekkum endeyunnathu vaayuvinte neekam sambhavikkunnu. Okay.